നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു കശ്മീർ ഫയൽസ് എന്ന ചിത്രം ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ കാശ്മീർ ഫയലുകൾ വീണ്ടും തുറക്കുമെന്ന് ജമ്മു കാശ്മീർ ഡി ജി പി ദിൽബാഗ് സിംഗ് ദി കാശ്മീർ ഫയൽസ് എന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം സംബന്ധിച്ച് വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത സിനിമ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി ജി പിയുടെ നിർണായക പരാമർശം വന്നിരിക്കുന്നത് കശ്മീർ താഴ്വരയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കശ്മീർ പണ്ഡിറ്റുകൾ പലായനം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകളുടെ കശ്മീർ ഫയൽസ് ആവശ്യം വന്നാൽ ഇനിയും തുറക്കുമെന്നാണ് ഡി ജി പറഞ്ഞത് ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ല എന്നും ഡി ജി പി ഇതോടൊപ്പം വ്യക്തമാക്കി ഡി ജി പി ദിൽബാഗ് സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പലായനം സംബന്ധിച്ച് പ്രത്യേക ആവശ്യം വന്നാൽ കശ്മീർ ഫയൽസ് വീണ്ടും തുറക്കും തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസും ഞങ്ങൾ പിന്തുടരും ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ല കർശന നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നാണ് ഡി ജി പി ദിൽബാഗ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത് കശ്മീർ താഴ്വരയിൽ നിന്നുള്ള പണ്ഡിറ്റുകളുടെ പലായനം സംബന്ധിച്ച സിനിമ മാർച്ച് പതിനൊന്നിനാണ് റിലീസ് ചെയ്തത് സിനിമ റിലീസ് ചെയ്തതു മുതൽ ചിത്രത്തിന് പിന്തുണയുമായി നിരവധി പ്രമുഖരാണ് രംഗത്തെത്തിയത് കശ്മീർ ഫയൽസ് എല്ലാ ഇന്ത്യക്കാരും കാണണമെന്ന് പ്രമുഖ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അതേസമയം മധ്യപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് ത്രിപുര ഗോവ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ സിനിമയുടെ നികുതി പോലും ഒഴിവാക്കിയിരുന്നു വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രം വിജയകരമായി തന്നെ ഇപ്പോഴും തേരോട്ടം തുടരുകയാണ് ചിത്രത്തിന് പിന്തുണയുമായി അമീർ ഖാനും രംഗത്തെത്തി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സംവിധായകനായ വിവേക് അഗ്നിഹോത്രിയുടെ ഭാര്യയും ബോളിവുഡ് നായികയുമായ പല്ലവി ജോഷിയും ചിത്രത്തിനെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പല്ലവി ജോഷി പറഞ്ഞത് ഇങ്ങനെയാണ് താനും ഭർത്താവ് വിവേക അഗ്നിഹോത്രിയും ചേർന്ന് ദി കശ്മീർ ഫയൽസിനായി നാല് വർഷത്തിലേറെയായി ഗവേഷണം നടത്തിയെന്ന് നടി പറയുന്നു അതിനാൽ സിനിമയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാലായിരം മണിക്കൂർ നടത്തിയ ഗവേഷണം നിങ്ങൾക്കുവന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കാമെന്നും താരം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു അതേസമയം ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെല്ലാം അനാവശ്യമാണെന്നും സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ വിവേക് അഗ്നിഹോത്രിയും വ്യക്തമാക്കിയിരുന്നു ചില ആളുകൾ കശ്മീർ ഉപയോഗിച്ച് പല ബിസിനസ്സും നടത്തുകയാണെന്നും അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായതിനാലാണ് വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദം ഒരു സമൂഹത്തിൽ പ്രവേശിക്കുകയും അതിന് പ്രത്യയശാസ്ത്രപരമായ പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് സിനിമ പൂർണമായും സിനിമ പൂർണമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചതെന്നും വിവേക് അഗ്നിഹോത്രി പറഞ്ഞു എന്തായാലും സിനിമ വമ്പൻ വിജയകുതിപ്പുമായി മുന്നേറുകയാണ് റെക്കോർഡ് കളക്ഷനാണ് ഇതുവരെ തിയേറ്ററുകളിൽ നിന്നും സിനിമ നേടിയെടുത്തത് ചിത്രത്തിലെ പലതരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നുൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ സജീവവുമാണ് വെബ് ഡെസ്ക്